ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് സീറോ 5G 2023 എഡീഷനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ബോക്സ് പാക്കേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത്തവണയും ഇൻഫിനിക്സ് മാർവൽ സ്റ്റുഡിയോസ് ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് ഈ ഡിവൈസ് ഇറക്കുന്നത്. അതായത് ഇൻഫിനിക്സ് സീറോ 2023. ഇതൊരു 5G ഡിവൈസാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 19,999 രൂപയാണ്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മികച്ച ഹാർഡ്വെയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജും ക്യാമറാസിലും എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു സ്മാർട്ട് ഫോണാണെന്ന് പറയാം. കാരണം ഞാനൊരു കഴിഞ്ഞ ഒരു 4-5 ദിവസമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്മാർട്ട് ഫോണിലേക്ക് നമുക്ക് മുമ്പ് വരാം. അതിനു മുമ്പായിട്ട് ഇവരെ പാർട്ട്ണർഷിപ്പ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ആൻഡ് മാൻ ആൻഡ് ദ വാസ്പിൻ്റെ ക്വാണ്ടം മാനിയ എന്ന് പറഞ്ഞ ഇതിൻ്റെ പാർട്ട്ണർ ചെയ്തിട്ടാണ് ഇറക്കുന്നത്. അതുകൊണ്ടില്ല, ഇവരുടെ ഒരു സ്പെഷ്യൽ ബോക്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഈ മൂവിയായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് ബോക്സ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ബോക്സിൽ എന്താണെന്ന് കൂടി നമ്മൾ കാണിക്കാം. അപ്പോൾ ഇൻഫിനിക്സ് സീറോ 5G സ്പെഷ്യൽ ഒരു ബോക്സ് പാക്കേജിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോർമൽ ബോക്സ് പാക്കേജിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് സീറോ 5G 2023 എഡിഷൻ്റെ അൺബോക്സിംഗിൽ കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതാണ് ഇൻഫിനിക്സ് അയച്ചെന്ന ആ ബോക്സ്. ഇൻഫിനിക്സ് സീറോ 5G 2023 എഡീഷനാണ് ഇവിടെ എഴുതിയത് കാണാം. കാരണം ഇൻഫിനിക്സ് സീറോ 5G എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. ഇത് 2023 എഡീഷനാണ്. പ്രോസസ്സർ ഇമ്പ്രൂവ്ഡ് ആണ്, ചേഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഏറ്റവും പുതിയ ഫിലിമായ ക്വാണ്ടം മാനിയ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഇറക്കിയതാണ്. ഇൻഫിനിക്സിന് മുമ്പും മാർവൽ സ്റ്റുഡിയോസായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് ഡിവൈസസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ഇറക്കിയ ഒരു ഡിവൈസാണ്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ബോക്സ് തുറന്ന് നോക്കാം എന്തൊക്കെ അതിനകത്ത് വരുന്നതെന്നുള്ളത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇതാണ് ഡിവൈസ്. ഇൻഫിനിക്സ് സീറോ 5G എന്ന് എഴുതിയതാണ്. 2022 ടർബോ, അതായത് ഇത് രണ്ട് വേർഷനിലുണ്ട്. ഇൻഫിനിക്സ് സീറോ 5G 2023 റെഗുലർ വേർഷൻ, അത് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 920 ആണ്. ഇവിടെ നമുക്ക് ഇൻഫിനിക്സ് സീറോ 5G 2023 ടർബോ എഡീഷൻ എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ഡിവൈസ്. പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് കാർഡ്സാണ്, ഈ മൂവി ബേസ്ഡ് കുറച്ച് കാർഡ്സാണ് വരുന്നത്. പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല ഒരു ബോട്ടിലും കാണാം, ഉണ്ടല്ലേ, ബ്രാൻഡഡ് ബോട്ടിലാണ്. ഇൻഫിനിക്സിൻ്റെയും ക്വാണ്ടം മാനിയൻ്റെയും ബ്രാൻഡഡ് ബോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാസ്ക് മാറ്റ നല്ല ഒരു ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സ്പെഷ്യൽ ബോക്സിനകത്തുള്ളത്. പവർ ടു ചേഞ്ച് ദ ഫ്യൂച്ചർ എന്ന് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് മാത്രം പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഡിവൈസിലേക്ക് വരാം. ഇൻഫിനിക്സ് സീറോ 5G 2023 ടർബോ എഡീഷനാണ്. അപ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ബോക്സ്. ഇതുണ്ടല്ലേ, ഇൻഫിനിക്സ് സീറോ 5G എന്ന് എഴുതിയതാണ്. മീഡിയ ടെക് ഡിമെൻസിറ്റി 1080 ചിപ്പ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ അടുത്ത് കണ്ട് ഒരുപാട് ഡിവൈസസിൽ ഇറങ്ങിയ ആ ചിപ്പാണ്. മാസീവ് 256 GB സ്റ്റോറേജും അപ് ടു 13 GB റാം, അതായത് എക്സ്പാൻഡബിൾ റാമാണ് ഉദ്ദേശിക്കുന്നത്. 8 GB 256 GB സ്റ്റോറേജിലാണ് വരുന്നത്. ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, അതായത് 19,999 256 GB സ്റ്റോറേജും വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്കിൽ ബാക്കിയുള്ള സ്പെക്സ് എഴുതിയതാണ്. അൾട്രാ സ്മൂത്ത് 120Hz ഡിസ്പ്ലേ, ഫുൾ HD+ പഞ്ച് ഹോൾ ഡിസ്പ്ലേ. ഇത് ആമലോയ്ഡ് ഡിസ്പ്ലേ അല്ല, IPS LCD ആണ്. 50MP ട്രിപ്പിൾ ക്യാമറയാണ്. സൂപ്പർ നൈറ്റ് ഫോട്ടോഗ്രാഫി, NFC സപ്പോർട്ട് ഉണ്ട്. 33W സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. 5000mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. യൂണീക്ക് കർവ് ഡിസൈൻ, ഡിസൈൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നല്ല ഒരു ഡിസൈനാണ്. ഞാൻ എൻ്റെ ഡിസൈനിലേക്ക് വരാം. ബോക്സ് തുറന്നാൽ നമുക്ക് മനസ്സിലാവും. ഇത് കളർ എന്ന് പറഞ്ഞാൽ കോറൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളറാണ്. നല്ലൊരു സ്റ്റൈലിഷ് കളറാണ് കേട്ടോ. അത് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിവൈസാണ് ഇവിടെ കിട്ടുന്നത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കിയിലേക്ക് വരാം. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഒരു 33W അഡാപ്റ്റർ ആണ് വരുന്നത്. ഉണ്ടല്ലേ, സ്റ്റാൻഡേർഡ് 33W അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിംഗ് കേബിളാണ്. ഒരു സിം ഇജക്റ്റ് പിന്നും ഒരു മാനുവലും ആണ്. മാനുവലല്ല, സർവീസ് ഗൈഡാണ്. പിന്നെ യൂസർ മാനുവലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാര്യമായ പ്രത്യേകിച്ചൊന്നും ഡീറ്റെയിൽസൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ക്യൂക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് CPU കേസാണ്. കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് ഫുൾ കേസാണ്. ക്യാമറ യൂണിറ്റ് അടക്കം കവർ ചെയ്യുന്ന ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സ് യൂണിറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.
അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് സീറോ 5G 2023 എഡീഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ബാക്ക് പാനലാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ്. നമ്മൾ സാധാരണ കാണുന്ന ഗ്ലാസും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും അല്ല, ഇത് നല്ലൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറുമാണ് ഇവിടെ നമുക്ക് സീറോ 5G ചെയ്തിരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. സൈഡിലൊരു റോസ് ഗോൾഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലേ പവേർഡ് ബൈ ഇൻഫിനിക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസാണ് നമുക്ക് പറയാം. 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, USB ടൈപ്പ് സി പോർട്ട് ഉണ്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. മുൾഭാഗത്ത് വേറെ കാര്യമായ ഒന്നും തന്നെ ഇല്ല. സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അതേപോലെ വോളിയം കീസ് കാണാം. ഇവിടെ ലെഫ്റ്റ് സിം ട്രേ കാണാം. അവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. നല്ലൊരു മനോഹരമായ ഒരു ഫിനിഷും അതേപോലെ ക്യാമറ ലേ ഔട്ട് എല്ലാം തന്നെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. നമുക്കിവിടെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ്, IPS LCD പാനലാണ്. പക്ഷേ നമുക്കിവിടെ 120Hz റിഫ്രഷ് ചെയ്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചേർഡ് ഫിനിഷാണ്. ആമലോ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് ഒരു ആസ്പെക്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ വേറെ ഫോണിൽ നിന്ന് എല്ലാത്തിനും ആമലോ ഡിസ്പ്ലേ ഇല്ല. ആമലോ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പ്രോസസ്സർ അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കില്ല. ഇവിടെ നമുക്ക് ഡിമെൻസിറ്റിൻ്റെ 1080 chip ആണ്. നല്ലൊരു പ്രോസസ്സറാണ്. ഇത് നമുക്ക് എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇൻഫിനിക്സ് സീറോ 5G 2023 ആൻഡ്രോയിഡ് 12 വരുന്നുള്ളൂ. ഡിമെൻസിറ്റി 1080, 50 MP ക്യാമറ 8+256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. XOS ആണ് വരുന്നത്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, നല്ലൊരു വൈബ്രൻറ്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. ആമലോയിഡ് അല്ലെങ്കിൽ IPS LCD പാനലാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ്നെസ് ലെവൽസും ഉണ്ട്. അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഒബ്വിയസ്ലി ആമലോയിഡ് ആകുമ്പോൾ കുറച്ചും കൂടെ വൈബ്രൻറ്റ് കളേഴ്സ് കിട്ടും. ഇവിടെ നമുക്ക് IPS LCD വരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സിൻ്റെ എല്ലാ UI വരുന്ന പോലെ XOS ആണ്. പക്ഷേ ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട് എനിക്കൊന്ന് Android 13 ഉള്ളൂ എന്നുള്ളത്. Android 12 ഉള്ളൂ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി Android 13 കൊടുക്കാമായിരുന്നു. കാരണം 2021 ഇറങ്ങുന്ന ഒരു ഡിവൈസാണ്. കുറച്ചും കൂടെ പ്രീമിയം, അതായത് 20,000 രൂപേൻ്റെ പ്രൈസ് സെഗ്മെൻ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു Android 13 കൊടുക്കണമായിരുന്നു. ഒരു അപ്ഡേറ്റ് കിട്ടുന്നുള്ളതാണ്, അതായത് Android 13 കിട്ടുന്നുള്ളൂ. ബാക്കി അപ്ഡേറ്റ് സൈക്കിൾ അത്ര തന്നെ ഉള്ളൂ. 2 years സെക്യൂരിറ്റി പാച്ചസ് ആണ് ഇൻഫിനിക്സ് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ്. നമുക്കറിയാം ഇൻഫിനിക്സിൻ്റെ XOS ലും ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ ടർബോ, എക്സ്ക്ലോൺ മോഡ്, അങ്ങനെ ഒരു മെമ്മറി ഫ്യൂഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ബ്ലോട്ട്വെയർസ് കുറച്ച് അധികം തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, കുറയ്ക്കാമായിരുന്നു. പക്ഷേ കുറേ ഗെയിംസൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ, അതൊന്നും എല്ലാമൊന്നും ബ്ലോട്ട്വെയർസാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ബ്ലോട്ട്വെയർസ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും നല്ല ഒരു UI എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാം. പക്ഷേ Android 13 കൊടുക്കണമായിരുന്നതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇനി ക്യാമറയിലോട്ട് പോകാം. ക്യാമറ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 MP ക്യാമറയാണ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ AI ക്യാമറ, വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 4K 30 FPS ഉണ്ട്, 1080p 60 FPS ഉണ്ട്, അതേപോലെ തന്നെ 1080p 30 FPS ഉണ്ട്. അപ്പോൾ അതേപോലെ അൾട്രാ സ്റ്റഡി മോഡ് ഉണ്ട്, അതായത് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ മോഡ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ AI ക്യാമറ ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, അതേപോലെ നമുക്ക് മാക്രോ മോഡ് ഇൻക്ലൂഡഡ് ആണ്. ഒരു 2 MP മാക്രോ സെൻസർ ഉണ്ട്, മാക്രോ മോഡ് ഉണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഇപ്പോൾ ഒരുവിധം വരുന്ന എല്ലാ ഫോണിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണ്. അപ്പോൾ എവിടെയും അതില്ല. അപ്പോൾ ഇതാണ് ക്യാമറ ലേ ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് സീറോ 5G 2023 എന്നുള്ള ക്യാമറ സാമ്പിൾസ്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാമറയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. ഷാർപ്പ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും 20,000 രൂപയ്ക്ക് എനിക്ക് ഒന്ന് ഒരു മോശമില്ലാത്ത ഒരു ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് ഇൻഫിനിക്സ് സീറോ 5G 2023 എന്ന് എടുത്തത്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 33W ചാർജിങ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നത്. പ്രോബബ്ലി ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററീനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ഇൻഫിനിക്സ് സീറോ 5G 2023 നല്ല ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഒരു ലുക്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡിസൈനാണ് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ തന്നെ പ്രോസസ്സർ ഡിമെൻസിറ്റി 1080, നല്ലൊരു പവർഫുൾ 6 nm chip ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത
ക്യാമറ സെറ്റപ്പ് ഉണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം, പക്ഷേ ആൻഡ്രോയിഡ് 12 ഉള്ളൂ എന്നുള്ളതാണ് പോരായ്മ. പിന്നെ ഇൻഫിനിക്സ് സീറോ 5G 2022 എഡീഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്തു, LPDDR4X റാം ഉള്ളൂ. കഴിഞ്ഞതിൽ 5ഉം UFS 3.1 സ്റ്റോറേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2.2 ഡൗൺ ഗ്രേഡഡ് ആണ്, പ്രോബ്ലി കോസ്റ്റ് കട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേജർ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 8GB റാം ഉണ്ടായതുകൊണ്ട് നല്ല പെർഫോമൻസ് കിട്ടും, അതേപോലെ 256GB സ്റ്റോറേജ് നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് പറയാം, 20,000 രൂപയ്ക്ക് നല്ലൊരു പവർഫുൾ ഡിവൈസാണ്, സ്റ്റൈലിഷ് ആണ്, കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ചെറിയ കോംപ്രമൈസസ് ഒക്കെ ഉണ്ട്, എങ്കിലും നല്ലൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിക്സ് സീറോ 5G കുറിച്ച് എന്താണ് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് സീറോ 5G 2023 എഡീഷൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവായിരിക്കും, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.